സ്വന്തം പൗരനെ കാണാതായി ഒരു മാസം പിന്നിട്ടിട്ടും ഇടപെടാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി ഒരു പിതാവ്. കപ്പൽ ജോലിക്കിടെ കാണാതായ മകൻ വിഷ്ണുവിന് വേണ്ടി ആലപ്പുഴ സ്വദേശി ബാബു തിരുമലയാണ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ജനപ്രതിനിധികളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ബാബു പറയുന്നു. കപ്പൽ ജോലിക്കിടെ മലാക്ക കടലിടുക്കിൽ വെച്ച് കാണാതായ വിഷ്ണുവിന് എന്തുപറ്റിയെന്നറിയാൻ നിറകണ്ണുകളോടെ ഈ അച്ഛൻ ഒരുപാട് ജനപ്രതിനിധികളുടെ മുന്നിൽ പരാതിയുമായി പോയിരുന്നു. സംസ്ഥാന സർക്കാരിനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കുമടക്കം പരാതി നൽകി. വിഷ്ണുവിനെ കാണാതായിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും ഒരു മറുപടി പോലും ഔദ്യോഗികമായി ആരും അറിയിച്ചില്ല. ചെന്നൈ ആസ്ഥാനമായ ഡെൻസായി മറൈൻ കാർഗോ എന്ന കമ്പനിയുടെ കപ്പലിലായിരുന്നു ട്രെയിനിംഗ് വൈപ്പറായി വിഷ്ണു ജോലി ചെയ്തിരുന്നത്. മലാക്ക കടലിടുക്കിൽ വെച്ചാണ് വിഷ്ണുവിനെ ജൂലൈ 18 കാണാതാകുന്നത്. കാണാതാകുന്നതിൻ്റെ തലേദിവസം രാത്രി വരെ അച്ഛനും അമ്മയുമായും സംസാരിച്ച വിഷ്ണുവിന് പിന്നെ എന്തു പറ്റിയെന്ന് ആർക്കും അറിയില്ല. കപ്പൽ കമ്പനി അധികൃതർ മാത്രമാണ് വിവരങ്ങൾ തങ്ങളെ അറിയിക്കുന്നതെന്ന് ഈ കുടുംബം പറയുന്നു. ഭരണകൂടങ്ങൾ നീതി നിഷേധിച്ചതോടെ നീതിപീഠത്തിന് മുന്നിൽ തൊഴുകൈകളുമായി എത്തുകയാണ് ഈ അച്ഛൻ. ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ട ശ്രദ്ധ കാണിക്കും, ഇടപെടലുണ്ടാവുമെന്നുള്ള, അങ്ങനെ ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ സഹായകരമായ നിലപാടുണ്ടാവുമെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു നാളിതുവരെ. പക്ഷെ ഇനി അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആരും തിരിഞ്ഞു പോലും നോക്കാതെ ഒരാൾ പോലും വന്ന് ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് തിരക്കുക പോലും ചെയ്യാത്തൊരവസ്ഥയിൽ ഇനിയിപ്പോൾ കോടതിയിൽ പോവുക തന്നെ എന്നുള്ള തീരുമാനത്തിൽ ഫയൽ ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. മിസ്സിംഗ് ആകുന്ന ഈ ദിവസം ആ ഇവർ പറയുന്ന കപ്പൽ അധികാരികൾ പറയുന്ന 9:30 വരെ അവൻ അമ്മയോട് സംസാരിച്ചതാണ്. എന്നിട്ട് ഗുഡ് നൈറ്റ് അമ്മയ്ക്ക് പറഞ്ഞാണ് പിരിയുന്നത്. അവൻ അച്ഛനെയും അമ്മയും കാണാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടാണ് അവൻ ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അവൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് അച്ഛൻ എന്നുള്ള നിലയിൽ, അച്ഛൻ എന്തുണ്ട് അച്ഛൻ വിശേഷം, അച്ഛൻ്റെ കടയൊക്കെ എങ്ങനെ പോകുന്ന അച്ഛാ, അച്ഛന് ആരോഗ്യം എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള നിലയിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് അവൻ സംസാരിച്ചത്. ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ കപ്പൽ കമ്പനി അധികൃതർ പരാതി നൽകിയെങ്കിലും അത് സ്വീകരിക്കപ്പെട്ടില്ല. സർക്കാർ തലത്തിൽ കേന്ദ്രം ഇടപെടൽ നടത്തിയാൽ മകന് എന്ത് സംഭവിച്ചുവെന്നെങ്കിലും അറിയാമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. മകൻ നഷ്ടപ്പെട്ടതോടെ മാനസികമായി തകർന്ന അമ്മയും അനുജത്തിയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ കണ്ണുനീർ നീതിപീഠമെങ്കിലും കാണുമെന്ന പ്രതീക്ഷയാണ് ഈ കുടുംബത്തിന് അവസാനമായുള്ളത്. ഷിബിൻ ബഷീറിനൊപ്പം എസ് ശ്യാംകുമാർ, 24, ആലപ്പുഴ.